അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പുറന്നിട്ടാണ് മുത്ത് മുസ്തഫ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. വിലപിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞതാണ് മ്യാൻമറിന്റെ കൂട്ടക്കുരുതികൾ ഈ തീക്കുണ്ണാരമുണ്ടാക്കി വലിയ കിടങ്ങ് കുടിച്ച് ആ കിടങ്ങിലേക്ക് റോഹിംഗ്യയിലും മ്യാൻമറിലെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങൾ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറകുകൊള്ളുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ച മാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ? നിങ്ങൾ പിന്തിരിയുന്നുവെന്നല്ല. അഗ്നിനാളങ്ങള് പച്ച മാംസത്തിലേക്ക് പടന്നു കയറുമ്പോഴും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ വിട പറഞ്ഞു പോയതെങ്കിൽ ഓ സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗദ് വസാഹിബിൻ മശഹൂദ് ഖുതില സഹാബുൽ ഖുദൂബ് ബിന്നാർ അറാത്തിൽ വഖൂ. അള്ളാഹു ചോദിക്കുകയാണ് കുത്തില അസ്ഹാബുൽ ഖുദൂബിൻ നാർ വസ്സമാഇദാത്തിൽ ബുറൂജ്. ഈ സൂര്യനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർണിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലയോ? തീ കുണ്ടാരത്തിൽ വെച്ച് വിറകുകൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? കുത്തില അസ്ഹാബുൽ ഖുദൂബ് വിറകുകൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞു നിന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ്. ഇന്ന് റോഹിംഗ്യയിൽ വിറകുകൊള്ളുകൾ കൂട്ടിവെച്ചിട്ട് നിരപരാധികളെ കൊത്തിരിക്കുമ്പോ അള്ളാഹു പറയാണ് സൂര്യരാശിയെ തന്നെയാണ് സത്യം. ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ ആശങ്ക വേണ്ട, പിൻവലിയണ്ട. الحق وزهق الباطل إن الباطل كان زهوقا. സത്യം പുലരാനുള്ളതാണ്, അസത്യം തകരാനുള്ളതാണ്. അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാത്തില കാന സഹൂഖാ. ഈ അസത്യം തകരാനുള്ളതാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മ്യാൻമറിൽ കൊന്നൊടുക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയോ മാറച്ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ്. അള്ളാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന്, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ 8 പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ 8 മടങ്ങായി. പൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ, ഒരാളെ കൊന്നപ്പോ 8 പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ ആർക്കും കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്നറിയാം. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ അവിടെ, അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. ഇതിനൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പകണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമദാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാ ഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പകണ്ടയാണ്. നമ്മളതിന് വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ അടുത്ത സമയത്ത് തന്നെ വിളിച്ചു. അവൻ Malappuram Jillakkaranaanu. Enne vilichittu parannu ustade, njan Malappuram Jillakkaranaanu, MBA okke padikkunnundu, cheriyoru business cheyyunnundu. Annodu choichu ustade, prasangam okke kekkaran angane samsarichappol njan varade Germany nalla vilikkan aa kuttiyode choichu mone, entha avadutte avasthakal entha? Islaminte muslimingalude avastha entha? Namukku ippodayalu avade nammal poyittillalo. Aa samayathu aa kutti Malappuramkaranaaya kutti avade padikkunna kutti ennodu oru ustade ഓരോ ലോഹർ നിസ്കാരം ഏത് അഞ്ചു വഖത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലിയെ ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി അവിടെ ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി തിരിക്കുന്ന ഒരവസ്ഥ. ഓരോ മഹല്ലുകളും തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റൂലേ? ഇപ്പൊ കണ്ടത്തരമല്ല പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം തൊടുപുഴ കാരാമ്പൂരുകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. എവിടുന്നോ വന്ന ഒരാൾ ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത ഉണ്ടാവും. അല്ലേ? ആ മറ്റേ കാലാമ്പൂർ ഷാഫി, ഇത് കൊല്ലം ഷാഫി മല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഞാൻ എൻ്റെ നാട്ടിൽ പ്രസിഡന്റായി, പിന്നെ വൈസ് പ്രസിഡന്റായി, പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത് എവിടെയെന്ന് വന്നവരെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത വേണ്ടേ? നമ്മുടെ മഹലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ മഹലില് സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി, ആ മഹലിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവര് കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ഇത് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. ഓരോ മഹലിലെയും സമ്പന്നർ അവിടെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ. ഇത് നമ്മുടെ ജോലി എന്താ? നമ്മുടെ മഹലിലൊരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണി വിരിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ദൂർത്തുകൾ ഒഴിവാക്കുക. ഒരു വീട്ടിലെ കല്യാണത്തിന് നടത്തുന്ന അമിതമായ ദൂർത്തുകൾ, ആ ദൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റികൾ, മഹലിലെ പൊതുപ്രവർത്തകർ, മഹലിലെ സമ്പന്നർ ഇവരേറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ അതിനെന്താ ആമീൻ പറയാത്ത? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അവനവൻ ചെയ്താൽ മതിയല്ലോ. സക്കാത്ത് കൊടുക്കണ കാര്യം പറഞ്ഞാൽ ആമീൻ പറയില്ല. കാരണം ഇത് വേറൊരുത്തിന് കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് കിട്ടുന്ന ഒരു തൗഫീഖ് ആർക്കും വേണ്ട. കാരണം എങ്ങനെയുള്ള സ്വീകരിച്ച പോക്കറ്റിലെ കായെടുത്ത് മറ്റൊരുത്തിന് കൊടുത്തേണ്ടി വരും. സക്കാത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളാണ്. അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. നമസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു, ഒരു സമൂഹത്തിന് എപ്പോഴും രണ്ട് ശുദ്ധി ആവശ്യമാണ്. ഒന്ന് സാമ്പത്തിക വിശുദ്ധി, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി. ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് രണ്ട് ശുദ്ധി ഉണ്ടാവലാണ്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി. രണ്ട് ലൈംഗികമായ ശുദ്ധി. ഈ രണ്ട് ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പൊ ആ മഹല്, ഇപ്പോൾ കണ്ടച്ചിറ മഹലിൽ ഒരു 300 വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ കൊടുക്കുക. സാധുക്കൾ അതിനുവേണ്ടി സക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക. അവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ ആ മഹല് നന്നായി. ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാൽ ആ മഹല് നന്നായി. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായ ലോകം നന്നായി എന്നാണ്. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായ ലോകം നന്നായി എന്നാണ്. വൈദ്യൻ ഡോക്ടർ, വൈദികൻ ഞാൻ, വാദ്യാർ അധ്യാപകൻ. ഈ 3 പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക. വൈദ്യന് മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക. വൈദികന്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതയ്ക്കും വേണ്ടി എത്തുക. വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക. അതുകൊണ്ട് വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികൻ നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരെ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള മൂന്ന് വിഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരി ഹെലൻ കെല്ലർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഹെലൻ കെല്ലറിൻ്റെ കെല്ലർ പറയുന്നുണ്ട്, എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരമ്മയുണ്ടായിരുന്നു, അതെൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുമല്ല, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല, അവിടെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യം. ഇപ്പം ഇവിടെ വന്നു, കരണ്ട് പോയി, എല്ലാവരും ഇരുട്ട് വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ളൊരു മെഴുകുതിരിയോ മൊബൈലിൻ്റെ ഒരു ടോർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല, മെഴുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാനാ ഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സോളം പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്രയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. ഇന്ന് നമുക്കാരാ ഉള്ളത്? മഹാനായ CH ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ചൂടുള്ളൂ. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറിൽ ഫാറൂഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാനില്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലിയു ബിൻ അബി താലിബില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിൻ്റെ പേരിലൊന്നുമല്ല ഞാൻ പറയും. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പോൾ CHൻ്റെ പേര് വന്ന പിന്നെ ഇപ്പോൾ ഒരു പച്ച രാഷ്ട്രീയമാണെന്ന് കരുതണ്ട. നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ്, ചിന്താഗതി ഭയങ്കര കുടുസ്, ആർക്കും വിശാലതയില്ല. എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ സങ്കല്പം. ഇപ്പോൾ തട്ടാനേയും തട്ടിക്കളഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ. പണ്ട് പഴവഴി പറയുന്നത് ഞാനും ഭാര്യയും എൻ്റെ തട്ടാനും എന്നാണ്. ഇപ്പോൾ തട്ടാനും തട്ടി, ഇപ്പം ഞാനും ഭാര്യയും. ഇപ്പോൾ ഭാര്യയും വേണ്ട, പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും. ഭർത്താവിനെ വേണ്ട, ഇപ്പം അവനവൻ മാത്രം സെൽഫിയായി. അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല. എന്താ ഇസ്ലാമിൻ്റെ സത്ത? എന്താ അള്ളാഹു ചോദിച്ചത്? എന്താ നിന്റെ നിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയില്ലെന്ന് അള്ളാഹു ചോദിച്ചോ? ഇല്ല. നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ, 4 പേരെ അടിക്കാൻ അള്ള ചോദിച്ചോ? ഇല്ല. അള്ള ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ചത് അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മുസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവെ സ്വർണ്ണമല വേണമെന്നല്ല, റബ്ബി ശറഹ്ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കിത്ത അള്ളാഹുവെ എന്നാണ്. നമുക്ക് ഹൃദയ വിശാലതയില്ല.